മുസ്ലിം ലീഗിന്റെ രാജ്യസഭാ സ്ഥാനാർത്ഥിയായാണ് ഹാരിസ് ബിരാനെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അല്പസമയം മുൻപായിരുന്നു പ്രഖ്യാപനം വന്നത്. മുസ്ലിം ലീഗ് ഉന്നതാധികാര സമിതിയാണ് സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചത്. KMCC ദില്ലി ഘടകം പ്രസിഡന്റാണ് ഹാരിസ്. ഇന്ന് 3 മണിക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. ആർ റോഷിപാൽ നൽകും വിശദാംശങ്ങൾ. റോഷിപാൽ, ചില എതിർപ്പുകൾ ഉണ്ടായിരുന്നു, എന്നാലും ആദ്യഘട്ടത്തിൽ പരിഗണനയിൽ PMA സലാമിന്റെ അടക്കം പേരുകൾ ഉണ്ടായിരുന്നു, പക്ഷേ അവസാനം ഹാരിസ് ബിരാന്റെ പേരിലേക്ക് എത്തുകയും ചെയ്തിരിക്കുകയാണ്. എന്തായാലും പ്രഖ്യാപനം വന്നു കഴിഞ്ഞു, അല്പസമയത്തിനകം നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുകയും ചെയ്യും. ഇന്ന് പാണക്കാട് തങ്ങൾ ഹാളിൽ നടന്ന മുസ്ലിം ലീഗിന്റെ ഉന്നതാധികാര സമിതിയാണ് UDF രാജ്യസഭ സ്ഥാനാർത്ഥിയായി അഡ്വക്കേറ്റ് ഹാരിസ് ബിരാനെ തെരഞ്ഞെടുത്തത്. ഐക്യകണ്ഠേനയാണ് തീരുമാനമെന്ന് സാദിഖ് അലി ശിഹാബ് തങ്ങൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. നേരത്തെ യൂത്ത് ലീഗിൻ്റെ നേതാക്കൾ ഉൾപ്പെടെ രാജ്യസഭാ സ്ഥാനാർത്ഥിയായി പരിഗണിക്കണമെന്ന ആവശ്യം മുന്നോട്ട് വെച്ചിരുന്നു. പക്ഷേ എല്ലാ കാര്യങ്ങളും പരിശോധിച്ചാണ് അഡ്വക്കേറ്റ് ഹാരിസ് ബിരാനെ സ്ഥാനാർത്ഥിയായി തീരുമാനിച്ചത് എന്ന് നേതാക്കൾ തന്നെ വ്യക്തമാക്കി കഴിഞ്ഞു. വളരെ വിശദമായ ചർച്ചകൾ നടന്നിരുന്നു. നേരത്തെ തന്നെ ലീഗ് നേതൃത്വം ചർച്ചകൾ വിശദമായി നടത്തിയതിനു ശേഷമാണ് ഇത്തരമൊരു തീരുമാനത്തിലേക്ക് വന്നത്. മുസ്ലിം ലീഗിൻ്റെ ഉൾപ്പെടെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്ര സർക്കാരിനെതിരെയുള്ള നിരവധി കേസുകൾ സുപ്രീംകോടതിയിൽ പോരാടുന്നത് ഹാരിസ് ബിരാന്റെ നേതൃത്വത്തിലാണ്. KMCCയുടെ ദില്ലി ഘടകം നേതാവ് കൂടിയാണ് ഹാരിസ് ബിരാൻ. അതിന് ഒപ്പം തന്നെ മുസ്ലിം ലീഗിൻ്റെ അഭിഭാഷക സംഘടനയുടെ നേതാവാണ്. അത്തരത്തിൽ എല്ലാ കാര്യങ്ങളും പരിശോധിച്ചു. ഹാരിസ് ബിരാൻ രാജ്യസഭയിൽ ഉണ്ടാകണം, പാർലമെൻറ്റിൽ ഉണ്ടാകണം എന്ന വിലയിരുത്തൽ മുസ്ലിം ലീഗ് നേതൃത്വത്തിന് ഉണ്ടായി. അതുകൊണ്ട് തന്നെയാണ് ഹാരിസ് ബിരാനെ സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ചതും തെരഞ്ഞെടുത്തതും. ഇനി അല്പസമയത്തിനകം തന്നെ മുസ്ലിം ലീഗ് നേതാക്കളുടെ ഒപ്പം ഹാരിസ് ബിരാൻ നിയമസഭാ സെക്രട്ടറിക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. 3 മണിയോടെയാണ് നിയമസഭയിലെത്തി രാജ്യസഭാ സ്ഥാനാർത്ഥിയായി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുക. പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉൾപ്പെടെയുള്ളവർ ഹാരിസ് ബിരാനൊപ്പം നിയമസഭയിൽ എത്തിച്ചേരും. സംസ്ഥാനത്ത് എറണാകുളത്ത് ഓഫീസ് സ്ഥാപിക്കും. MP ആയി തിരഞ്ഞെടുക്കപ്പെട്ടാൽ പ്രഥമ പരിഗണന ഭരണഘടന സംരക്ഷിക്കുന്നതിനായിരിക്കുമെന്ന് ഹാരിസ് ബിരാൻ പറയുകയും ചെയ്തു. ശരി, ആർ റോഷിപാലാണ് വിശദാംശങ്ങൾ നൽകിയത്.